ഗസ്റ്റ് ലെക്ചറാകാൻ മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച പൂർവ്വ വിദ്യാർത്ഥിനിക്കെതിരെ കൂടുതൽ പരാതികൾ. കാസർഗോഡും പാലക്കാടുമുള്ള കോളേജുകളിൽ വ്യാജരേഖ നൽകി SFI മുൻ നേതാവ് കെ വിദ്യക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. എഴുതാത്ത പരീക്ഷയിൽ വിദ്യാർത്ഥികളെ പാസാക്കി നേടിയതല്ല എറണാകുളം മഹാരാജാസിന്റെ പേരും പെരുമയും. പക്ഷേ അതേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി തന്നെ കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ഗസ്റ്റ് ലെക്ചറായി ജോലി നേടിയെന്നത് നാണംകെട്ട ഏർപ്പാടാണ്. DYFI കൊച്ചിയിൽ നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും അല്ലാതെയുള്ള SFI പരിപാടികളിലും സജീവമായിരുന്നു വിദ്യ. വ്യാജന്മാർ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു കൈയൊഴിഞ്ഞെങ്കിലും വിദ്യ പങ്കിട്ട വേദികളും പ്രവർത്തിച്ച മേഖലകളും ഇടതിനൊപ്പമാണ്. കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ 2022 ജൂൺ മുതൽ 2023 മാർച്ച് വരെ ഇതേ രേഖ ഉപയോഗിച്ചാണ് വിദ്യ ജോലി നേടിയത്. എന്നാൽ പിടിവീണത് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ അഭിമുഖത്തിനായി എത്തിയപ്പോൾ. പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൽ ഉപയോഗിച്ച സീൽ വ്യാജമാണെന്ന സംശയത്തിൽ കോളേജ് അധികൃതർ മഹാരാജാസ് കോളേജിൽ വിവരം അറിയിച്ചു. വ്യാജമാണെന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് അട്ടപ്പാടി കോളേജിനെ തിരിച്ചറിയിക്കുകയും അതോടൊപ്പം തന്നെ ഇന്നലെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാലടിയിൽ വിദ്യയ്ക്ക് PhD പ്രവേശനം ലഭിക്കാൻ മന്ത്രി P. രാജീവും SFI സംസ്ഥാന സെക്രട്ടറി PM Arshoyും ഇടപെടൽ നടത്തിയതാണ് ഇപ്പോൾ KSU ആരോപണം. പെൺകുട്ടിക്ക് വേണ്ടി എല്ലാ വഴിവിട്ട സഹായങ്ങളും ചെയ്തു കൊടുത്തത് SFI സംസ്ഥാന സെക്രട്ടറി PM Arshoyും CPM ഉന്നതരായ നേതാക്കളുമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.